हेलो गुड मॉर्णिंग एवरी वन इन नाम किडिल स्थल ब्लॉग तुंग मनुष्य और सोशमेंट वरा पे ना एवडा मणिकर स्थल इवे आक्चली नोन टू बी वन ऑफ द मोस्ट होलियस्ट प्लेसेस इन इंडिया ओके अब कुरे स्पेशलिटीज अब ना अब पार्किंग मेन स्थल पक्षे फीलिंग सो हैप्पी टू स्टार्ट द डे अलग स्टार्ट द ब्लॉग लाइक दिस टुडे डैडी की म्यूसिक पाट म्यूसिक ऐम शास्त्रीय संगीत अमे सीमा पाटिया इतना कैडी पी एस वै ट्रांस पाटे डाडी प्रिय ई मणिकर स्थल आक्चली गुरुद्वार ओके पक्षे हिंदूस अत्र प्राधान्य स्थल सिंह प्राधान्य सत्य गुरु नानक बंधु പക്ഷെ ഹിന്ദുക്കാർക്ക് എന്താണറിയോ ഐതിഹ്യമാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ശിവനും പാർവതിയും ഇവിടെ ഹിൽസിൽ നടക്കുമായിരുന്നു ശിവന് വേഗം ഇവിടെ വന്നപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാൻ തോന്നി പ്രാർത്ഥിക്കാൻ തോന്നിയപ്പോൾ ശിവൻ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ പാർവതി ഒരു കുളത്തിലിറങ്ങി കുളിച്ചു കുളിച്ചപ്പോഴേക്ക് പാർവതിയുടെ ജ്വൽസ് ഇല്ലേ ഓർണമെൻറ്റ്സ് ഒരു പാമ്പ് മോഷ്ടിച്ചു ആ ദേശത്തിൽ ശിവൻ്റെ മെഡിറ്റേഷൻ മുടങ്ങി ശിവൻ താണ്ഡവം ചെയ്ത സ്ഥലം ഇവിടെ താണ്ഡവം ചെയ്തപ്പോൾ സർപ്പം തിരിച്ചു കൊണ്ടുവന്ന് ഇത് കൊടുത്തു എന്ത് പാർവതിയുടെ ആഭരണം അങ്ങനെ ആ ദേശത്തിൽ കളിച്ചുകൊണ്ട് ഇവിടുത്തെ വെള്ളം തളയ്ക്കുന്നു എന്നുള്ള ഐതിഹ്യമാണ് പ്ലസ് അതുകൊണ്ട് ശിവൻ താണ്ഡവം കൂടെ കളിച്ച ഒരു സ്ഥലം കൂടെ ആയതുകൊണ്ട് ഭയങ്കര ഹിന്ദുസിനും പ്രാധാന്യമുള്ള സ്ഥലമാണ് അപ്പോൾ സിഖ്സിനും ക്രിസ്ത്യ ഹിന്ദുസിനും രണ്ട് റിലീജിയനിലുള്ള ആൾക്കാർക്ക് പ്രാധാന്യമുള്ള ഒരു സ്ഥലം വളരെ കുറവല്ലേ അത് എനിക്കറിയില്ല കറക്റ്റായിട്ട് പക്ഷെ സിഖ്സിനാണ് ഇത് ഏറ്റവും പ്രാധാന്യം ഗുരുനാനായക്കിൻ്റെ എന്തോ മെയിൻ സംഭവമാണ് നമുക്ക് എന്തായാലും കയറി കാണാം ഇവിടെ ആക്ച്വലി വേറെ സംഭവമുണ്ട് ഇവിടെ കുറേ ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചൂടായിട്ടുള്ള റിവേഴ്സ് അവിടെ അരി വരെ കുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ചൂട് കാരണം അത്രയും തിളയ്ക്കുന്നു എനിക്കിപ്പോൾ ഉണ്ടോന്ന് അറിയില്ല നോക്കാം അരി അങ്ങനത്തെ തണുപ്പ് അത്രയും ചൂടുള്ളതുകൊണ്ട് അല്ലാതെ സാധാരണ ചെറിയ ചൂടുള്ളതുകൊണ്ട് അവിടെ ഇറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഒരു അനുഗ്രഹം എന്നാണ് പറയുന്നത് ഞാൻ കുളിക്കും ഞാൻ എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കാം എനിക്കൊന്നും അറിയില്ല നമ്മൾ ആദ്യമായിട്ടല്ലേ വരുന്നേ എന്തൊരു കാറ്റല്ലേ നല്ല ആ ഗുരുദ്വാര ഭംഗി നോക്ക് ഗുരുദ്വാരയും ബാക്കിൽ മൗണ്ടൻസും ബാക്കിലൊക്കെ പുക വന്ന് നോക്ക് പ്രിയ അത് എന്താന്ന് എനിക്ക് അറിയില്ല പുക എന്താന്ന് അറിയില്ല പക്ഷെ അവിടെയൊക്കെ കണ്ട അവിടെ അവിടെ എന്തോ ഫോറസ്റ്റ് ഫയറാന്ന് തോന്നുന്നു പക്ഷെ അവിടെ കണ്ട അവിടെ കൂടെ വെള്ളം വീഴുന്ന കണ്ട ഏത് ഗുരുദ്വാരയുടെ അകത്തുനിന്ന് അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ചൂടുവെള്ളം അതാണ് ആ പുക പോകുന്നത് അവിടെ നിന്ന് ഇത് പാർവതി റിവറാണ് റിവറിൻ്റെ പേര് ഇതാണ് പാർവതി റിവർ ഓ എനിക്ക് കയറി കാണാൻ കൊതിയായിട്ട് കഴിയ എന്താ അല്ലേ ഗൈസ് ഇതാണ് ഇവിടെ ഒരു പൂള് പോലെ സെറ്റ് ചെയ്തിരിക്കുവാണ് ഫുൾ സ്വിമ്മിംഗ് പൂള് പോലെ പക്ഷെ ദിസ് ഇസ് വെരി വാം വാട്ടർ ചൂട് വെള്ളമാ ഡാഡി തൊട്ട് നോക്കുക ഡാഡി ഇത് ചൂടുവെള്ളം കണ്ട നല്ല ചൂടില്ലേ ഇതിൽ കുളിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളും മാറും എന്നൊക്കെയാണ് ഒരു ഐതിഹ്യം പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് അവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ കൈയും കാലും മുഖം കഴുകാം ഓക്കെ ഞാൻ കഴുകാം ആ കാല് നനച്ചാലും മതി പക്ഷെ സ്വിമ്മിംഗ് പൂള് പോലെ ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് വാം വാട്ടർ പ്രിയയ്ക്ക് ഭയങ്കര ഇഷ്ടമായ ഭയങ്കര അല്ലേ ഡാഡി നല്ല ചൂട് പ്രിയ ഇതേ തൊട്ട് നോക്ക് ജസ്റ്റ് ടച്ച് ഇറ്റ് ഐ എം ഷുവർ യു വിൽ വോണ്ട് ടു ഗെറ്റ് ഔട്ട് വാം വാട്ടർ ഇത് ജെന്റ്സിൻ്റെ ആണ് പക്ഷെ കൈയും കാലും മുഖം ഒക്കെ കഴുകാൻ ഇവിടെ വേണമെങ്കിൽ ഇറങ്ങാം ലേഡീസ് കുളിക്കണമെങ്കിൽ ഇവിടെ വേറെ സ്ഥലമുണ്ട് ഇങ്ങനത്തെ പൂള് ആ ഇതേ ഡാഡി ഇറങ്ങാൻ പോകുന്നത് എങ്ങനെയുണ്ട് ഡാഡി നല്ല ചൂടിയ പ്രിയ കണ്ട സന്തോഷം കണ്ട ചൂടുവെള്ളത്തിൽ ഇറങ്ങിയപ്പോ നല്ല തിളക്കുന്ന ഭയങ്കര ചൂടോ എന്തായാലും ഡാഡി സമ്മതിച്ചു പ്രിയ കാല് ബുക്ക് ഇവിടെ എല്ലാവർക്കും അങ്ങനെയൊന്നും ഇല്ല ഇവിടെ കണ്ട പിള്ളേരൊക്കെ എല്ലാരും ഫ്രണ്ട്ലിയാ പ്രിയ കാല് ബുക്ക്
ഇറങ്ങിയാലേ പ്രിയയുടെ ഡ്രസ് തരയുന്നു. എങ്ങനെയുണ്ട്? പവർ ഓഫ് നേച്ചർ. സൾഫർ വെള്ളമായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഭയങ്കര ചൂടല്ലേ? ഇത് ഭയങ്കര ചൂടുവെള്ളമാണ്, നല്ല ചൂടാണ്. നമ്മൾ ഹീറ്ററിലൊക്കെ കുളിക്കില്ല അതുപോലെ. പക്ഷേ ഇതിൻ്റെ കാട്ടി റൈസ് കുക്കാക്കാൻ പറ്റുന്ന ചൂടുവെള്ളം വരെ ഇവിടെ ഉണ്ട്. ഇവിടെ ആക്ച്വലി റൈസ് ഡിവോട്ടീസ് കുക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ഈ ഹോട്ട് സ്പ്രിങ്സിൽ കൂടെ, ഇവിടുത്തെ ഈ നദിയിലുണ്ടാകുന്ന ചൂടുവെള്ളത്തിൽ കൂടെയാണ് കേട്ടോ. അല്ലാതെ സ്റ്റൗ ഉപയോഗിച്ചല്ല. അതും കൂടെ പറ്റുമെങ്കിൽ കാണിക്കാം. എന്തേ പ്രിയക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ. വേറെ ഡ്രസ് ഒക്കെ ഉണ്ടെങ്കിൽ, ടൗലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ലേഡീസ് ബാത്ത് ഉണ്ട്. ഞാൻ അറിഞ്ഞു ഇത്ര സൗകര്യം ഉണ്ടെന്ന്. നല്ല സുഖല്ലേ? ഞാൻ ഒന്ന് ഇറങ്ങി നോക്കട്ടെ എത്ര ചൂടുണ്ടെന്ന് നോക്കട്ടെ. അയ്യോ അല്ല, പാന്റ് തന്നെ. ഭയങ്കര ചൂടാണല്ലോ ഡാഡി. തിളച്ച വെള്ളത്തിന്റെ അടുത്ത് വരത്തുന്നുണ്ട്. എനിക്ക് മതിയോട്ടെ, എങ്ങനെയാ ഇവർ ഇതിലൊക്കെ കുളിക്കുന്നത്? ഡാഡി വെറുതെ അല്ല ഇത് കുളിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളും പോകുന്നു പറയുന്നത്. ഈ ചൂട് കണ്ടു തന്നെയായിരിക്കും. ഭയങ്കര ചൂടല്ലേ? പക്ഷെ എല്ലാരും ചാടി ഒന്ന്, എനിക്കൊന്ന് ചൂട് ഒന്ന് ചാടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓ എന്തൊരു എക്സ്പീരിയൻസ്! ട്രാവലിംഗ് ലീഡ്സ് ന്യൂ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത് ഇത് തന്നെയാണ്. എവിടെ മൗണ്ടൻസും ഗുരുദ്വാരയുടെ ഇടയിൽ ഹോട്ട് ബാത്ത്, ഹോട്ട് നാച്ചുറലി ഓക്കറിങ് ഹോട്ട് ബാത്ത്. പ്രിയ തളച്ചുള്ളതാണല്ലോ, ഭയങ്കര ചൂട് കേട്ടോ. വേദുവിനെ ഇറക്കണ്ട, പുള്ളിപ്പൂ വേദുവിനെ, പുള്ളിപ്പൂ പുള്ളും പുള്ളും. നല്ല ചൂട്, ഞാൻ വെച്ച ചെറിയ ചൂടായിരിക്കുന്നു. നല്ല സുഖം. ഡാഡി ഇതുവരെ ഇറങ്ങിയിട്ടില്ല, അവിടെ തന്നെ നിൽക്കുക. ഇനി നമുക്ക് ഗുരുദ്വാരയിലേക്ക് പോവാം. പ്രിയ ഇത് കണ്ട, ഇവിടെയാണ് ഈ വെള്ളം. ഓക്കെ, ഇത് ഗുരുദ്വാരയുടെ അകത്താണ്. നമുക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല, അത്രയും ചൂടാണ്. ഈ വെള്ളത്തിലാണ് ഡാഡി അരി വേവുന്നത്. ഇവിടെ അല്ല, ഇവിടുത്തെ അരി, ഇവിടെ പ്രസാദം ഉണ്ടാക്കുന്ന ചോറാണ്. ആ ചോറ് വേവിക്കുന്ന ഈ ഈ വെള്ളത്തിലാണ്, നാച്ചുറൽ വെള്ളത്തിൽ. അവർ പറഞ്ഞ അപ്പൊ അത്രയും പവർ നിറഞ്ഞ പ്രസാദം ആയിരിക്കുന്നതാണ്. ഭയങ്കരമല്ലേ ഇത്? നിൽക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ ചൂട് കാരണം. പ്രിയ കണ്ട, ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. ഞാൻ വിശ്വസിച്ചില്ല, എന്റെ കണ്ണു കൊണ്ട് കണ്ടപ്പോഴേ ഞാൻ വിശ്വസിച്ചില്ല. തൊട്ട കൈ കൊള്ളും, പിന്നെ തൊടാൻ പറ്റുമോ? ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ആ പുകവൊക്കെ കണ്ട, വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ് എന്നൊക്കെ പറയുന്നത് എന്തല്ലേ ഡാഡി? ഓ അതെവിടെയാണെന്ന് അറിയില്ല. അവരൊരു അതൊക്കെ ഒരു വിശ്വാസമാണല്ലോ. പക്ഷെ ഇതൊക്കെ കാണുമ്പോ നമ്മൾ എന്തൊക്കെയോ ഭയങ്കര സംഭവമല്ലേ. നാച്ചുറൽ ഫിനോമിന ആണെങ്കിലും ഭയങ്കര ഒരു ഹോട്ട് സ്പ്രിംഗ് സൾഫർ എന്നൊക്കെ പറയും, നാച്ചുറൽ ഫിനോമിന ആണ്. പക്ഷെ എന്നാലും അതിലൊരു ദൈവീത ഉണ്ട്. ഭയങ്കര ചൂടാ, കൈ പൊള്ളും. പ്രിയനോട് രണ്ടു പേര് ഇവിടെ തൊട്ട് നോക്കിയപ്പോ പ്രിയനോട് ഒന്ന് തൊട്ട് നോക്കാൻ പറഞ്ഞു. നോക്ക് കുഴപ്പില്ല. എന്താ ചൂടുണ്ട്? ക്ലിയർ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് നേരം കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തല വരെ കറങ്ങും, കാരണം അത്രയും ചൂടല്ലേ. ഇത് സരോവർ സാഹിബ് ബാത്ത് എന്നാണ് പറയുന്നത്. ഇതിൽ കുളിക്കണം, ധൈര്യമുള്ളവർക്ക് ഇതിലും കുളിക്കാം.
ഈ ഗുരുദ്വാരയുടെ ഒക്കെ അകത്ത് വരാനൊക്കെ ശരിക്കും ഇത്രയും ദൂരെ ഇവിടെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. നമ്മൾ ഏത് റിലീജിയൻ ആണെങ്കിലും ഇറ്റ് ഡസന്റ് മാറ്റർ, ഇവിടെ ഒക്കെ വന്നു കഴിയുമ്പോൾ മനസ്സിന് എപ്പോഴും ഒരു സന്തോഷമാണ്. ജസ്റ്റ് ഈ ആ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേസ്, ഫുൾ ഗ്ലാസ് വർക്കാണ്, അടിയിൽ ഫുൾ കാർപ്പറ്റാണ്, സ്പെഷ്യൽ ഒരു ഭയങ്കര പോസിറ്റീവ് ഫീലിംഗ് ആണ് ഇതിൻ്റെ അകത്ത്. പ്രിയ, പ്രസാദം എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ? നല്ല ടേസ്റ്റ്. ഇവിടെ തന്നെയാണ് ഇവരെ ഭക്ഷണം തരും, അപ്പോൾ നമ്മൾ ആ ഭക്ഷണം കൂടെ കഴിച്ചിട്ടായിരിക്കണം പോണേ. ഇവിടെ വലിയ എക്സാമ്പിൾ സിക്കുമാർ, their heart is so huge. അവർ ഫുഡ് ശരിക്കും എല്ലാവർക്കും എപ്പോൾ വന്നാലും ഫുഡ് സെർവ് ചെയ്തിട്ട് വിടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാം. ഗുരുദ്വാരയിലെ ഫുഡ് നല്ല പീസ് പുലാവ് ആണ്. പീസ് പുലാവ്, ദാല്, രാജ്മ ആൻഡ് ചപ്പാത്തി. എങ്ങനെയുണ്ട് പ്രിയ? വെരി ടേസ്റ്റിയാ? ആണോ? അത് മനസ്സ് അറിഞ്ഞുണ്ടാക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് അഗൈൻ, ട്രാവലിംഗ് ദി ന്യൂ ന്യൂ എക്സ്പീരിയൻസസ് ഇതൊക്കെ തന്നെയാണ്. ഗൈസ്, വെജിറ്റേറിയൻ ഫുഡാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഞാൻ ഫുൾ തീർത്തു, നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ്. പ്രിയ, എന്തായി? ഭയങ്കര ഒരു സംഭവം, ജീവിതത്തിൽ എന്തൊക്കെയോ നേടിയ പോലെ ആയി. എനിക്ക് പ്രിയ വരുമ്പോളേ ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫൈഡ് ആള് വരുന്ന പോലെ, ഇത്രയും നാൾ ഇല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ക്ലോസ് ആയിട്ട് കാണിക്കാം കേട്ടോ. അത് പുക വന്നുണ്ടോ അവിടുന്ന്? അത് സ്റ്റീമാണ്, വെള്ളം തെറിക്കുന്നല്ല, ചൂടുവെള്ളം പോകുന്നതിന്റെ സ്റ്റീമാണ്. ചായ കുടിച്ചോ പ്രിയ? ഇവിടെ കുടിച്ചോ ചായ, ഫുഡ്, പ്രസാദം എല്ലാം കഴിച്ചു. അത് ഈ സെയിം ചൂടുവെള്ളത്തിലാണ്. നമ്മൾ വെറുതെ വാഷ് ചെയ്തിട്ട് അവരുടെ കൊടുത്താൽ മതി, അവരെല്ലാം ചൂടുവെള്ളത്തിലും സ്റ്റെറിലൈസ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് നാലഞ്ച് തവണ പൊക്കും. അപ്പോൾ ഹൈജീനും ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. അടിപൊളി അല്ലേ? എക്സ്പീരിയൻസ് വന്നില്ലെങ്കിൽ മുട്ടുവേദന, നല്ല മുട്ടുവേദന ഉണ്ടായിരുന്നു. ആ ചൂടുവെള്ളത്തിൽ ഇറങ്ങി കുറെ നേരം നിന്നപ്പോഴേ ഇപ്പൊ ഒരു ആശ്വാസം. സത്യം, അത് സൈക്കോളജിക്കലാണോ ഫിസിക്കലാണോ എന്താന്ന് അറിയില്ല, എന്നാലും ഇവിടെ വന്നതിന്റെ ഒരു ബ്ലെസ്സിംഗ് ഉണ്ട് അല്ലേ? അല്ലേ, ഒരു സംതൃപ്തി. അപ്പൊ മനസ്സുകൊണ്ടും വയറു കൊണ്ടും എല്ലാം കൊണ്ടും സംതൃപ്തിയാണ്. അപ്പൊ പോവാലോ. അപ്പൊ നമ്മള് മണിക്കണം വിസിറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോ നമ്മള് മെയിൻ വന്നിരിക്കുന്ന കസോൾ മെയിൻ ഏരിയയിലാണ്. ജസ്റ്റ് ചില്ലിയൻ, കസോൾ ഇസ് എ ചിൽഡ് ഔട്ട് പ്ലേസ്. ഒരു കാര്യം അറിയുക, ഏറ്റവും കൂടുതൽ ഇസ്രേലി ടൂറിസ്റ്റ് വരുന്ന ഒരു സ്ഥലമാണ്. സോ ഇവിടെ ഒരുപാട് ഇസ്രേലി കഫേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട്, അത് കസോളിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ പിള്ളേരൊക്കെ കാണുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന് ഭയങ്കര ഫേമസ് ആണ് കസോള്. ഓക്കെ, എന്ന് പറയുമ്പോൾ ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കഫേ മൂൺ ഡാൻസ് കഫേയിലാണ് വന്നിരിക്കുന്നത്. കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു, കാരണം ബക്കറ്റ് ഓഫ് ബിയറും അങ്ങനത്തെ ഫുൾ ഭയങ്കര ചിൽഡ് ഔട്ട് സ്ഥലമാണ്. ഇതേ ചില്ലി ഇത് കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സ്ലൈറ്റ് ആയിട്ടൊക്കെ ഓർഡർ ചെയ്യാം, കുറച്ച് ഡിസേർട്ടും എല്ലാം കഴിക്കാം. ഭയങ്കര വൈബുള്ള സ്ഥലമാണ്. ഹൗസ് ദ ആംബിയൻസ് ഓഫ് ദിസ് പ്ലേസ്. ഇവിടെ ഫുൾ എങ്ങനെയാ പറയാ, ഇവിടെ ഏറ്റവും ഇവിടെ മെനു ഒക്കെ എടുത്ത് നോക്കിയാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ആരാന്നറിയോ? ഇസ്രേലീസ്. ദിസ് കമ്മിയർ സ്റ്റേ ഹിയർ ഫോർ 6 മന്ത്സ്. 6 മന്ത്സ്, 3 മന്ത്സ് ലോങ് ടേം ടൂറിസ്റ്റ് ആണ്. അതുകൊണ്ട് എല്ലാ കഫേയിലും ഇസ്രേലി ഫുഡ് കാണും. ഇവിടെ ഇപ്പൊ ഹമൂസ് വിത്ത് ചിക്കൻ ഒക്കെ ഉണ്ട്. പക്ഷെ അതുപോലത്തെ ഫുൾ വൈബ് ഉണ്ട്, ഭയങ്കര വൈബ് അല്ലേ? ടോട്ടൽ ഭയങ്കര ഫീലും, ഭയങ്കര ഒരു സൂപ്പർ, സറൗണ്ടഡ് ബൈ പൈൻ ട്രീസ്, പൈൻ ഫോറസ്റ്റ് ഒക്കെയാണ്. ഇതൊക്കെ കണ്ട അവിടെ മൗണ്ടൻസ്, ഓൾ പ്ലേസ്. ഹിമാചൽ ഇസ് ആബ്സല്യൂട്ട്ലി സ്റ്റണിങ്. ഞാൻ ചണ്ഡിഗറോട് പറഞ്ഞ പക്ഷേ ഹിമാചൽ, യു ആർ ടു ഗുഡ്, ടു മച്ച് ആക്ച്വലി അല്ലേ ഹിമാചൽ. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഇന്ത്യ ഇസ് ഡെഫിനറ്റ്ലി ഇൻക്രെഡിബിൾ ഇന്ത്യ. അത് ഫുഡിൻ്റെ ആണെങ്കിലും കൾച്ചറിൻ്റെ ആണെങ്കിലും വെറൈറ്റി ആണെങ്കിലും ജിയോഗ്രഫിക്ക് ആണെങ്കിലും ഒക്കെ. ഓൺലി എൻ്റെ ഓൺലി വിഷ് എന്താണെന്ന് അറിയോ, ഇഫ് ഇന്ത്യ വാസ് കറപ്ഷൻ ഫ്രീ ആൻഡ് ഇഫ് യു ഹാഡ് ഓണസ്റ്റ് പീപ്പിൾ റണ്ണിങ് ദിസ് കൺട്രി, ഇന്ത്യ വിൽ ബി ആബ്സല്യൂട്ട്ലി നമ്പർ വൺ ഇൻ എവറിഥിങ്, എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ടൂറിസം, എക്സ്പോർട്സ്, മാനുഫാക്ചറിങ്, ടെക്നോളജി, എല്ലാത്തിലും. ജസ്റ്റ് ദാറ്റ് വി നീഡ് non-corruption people in all levels of the government and society. നമ്മൾ വേറെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രിക്ക് നമ്മുടെ അടുത്ത് പോലും വരാൻ പറ്റില്ല. 100% ചെയ്യും, കാരണം വി ആർ സോ ബ്ലെസ്ഡ് വിത്ത് സോ മെനി തിങ്സ്.
ഇന്റലക്ട് ആണെങ്കിലും കൾച്ചർ ആണെങ്കിലും നാച്ചുറൽ ബ്യൂട്ടി ആണെങ്കിലും എവറിത്തിങ് വി ജസ്റ്റ് നീഡഡ് ദിസ് ഇന്ത്യ ഈസ് ഇൻക്രെഡിബിൾ ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ ഫുഡ് ഓർഡർ ചെയ്തത് ഒരു പിസ്സയാണ് എനിക്ക് വുഡ് ഫയർഡ് ഓവൻ പിസ്സ ചിക്കൻ കണ്ടപ്പോൾ ഭയങ്കര കൊതി അപ്പൊ അത് ഓർഡർ ചെയ്തു പക്ഷെ പ്രിയ ഓർഡർ ചെയ്തത് ഭയങ്കര സംഭവമായി ഹോട്ട് ചോക്ലേറ്റ് പക്ഷെ ഹോട്ട് ചോക്ലേറ്റിൽ ഒരു സർപ്രൈസ് ഉണ്ട് നോക്കിക്കാം ഇപ്പൊ സ്പൂൺ മേളി വരുമ്പോൾ നോക്കിക്കോണെ മുതലൊക്കെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരു സാധനം വരും കണ്ടാ അത്രയും ഡെഡ്ലി ആണ് അല്ല അതുപോലെ ഇല്ല നോക്കിക്കോ കുടിച്ചു നോക്ക് ന്യൂട്ടല്ല ഹോട്ട് ചോക്ലേറ്റ് അങ്ങനെ മുതലയാണല്ലോ ഇങ്ങനെ പതുക്കെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് കണ്ട വന്നു വന്നു വേണമെങ്കിൽ ഹോട്ട് ചോക്ലേറ്റ് യു ഡ്രിങ്ക് അകത്തെ അടിയിലത്തെ ന്യൂട്ടല ഞാൻ കഴിക്കാം വേണമെങ്കിൽ കുടിച്ചു നോക്ക് ഊതി കുടിക്കണം എന്നാലേ സുഖമുള്ളൂ അയ്യേ അതൊരു ടേസ്റ്റ് ഇട്ടില്ല ഡാഡി ഇത് ബോൺവിറ്റ വേറെ ടേസ്റ്റ് ഹോട്ട് ചോക്ലേറ്റ് വേറെ ടേസ്റ്റ് തുടങ്ങി സെൻസ്ലെസ് ആർഗ്യുമെന്റ് തുടങ്ങി കേട്ടാ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാണ് കുടിച്ചു നോക്ക് എങ്ങനെയുണ്ട് ഈ തണുപ്പത്ത് നല്ല ഹോട്ട് ചോക്ലേറ്റ് അതെ ഇൻ മൂൺ ഡാൻസ് കഫേ ആഫ്റ്റർ വിസിറ്റിംഗ് മാണിക്കരൻ ഗുരുദ്വാര അല്ല അല്ല ഒരു വൈബ് എല്ലാം ചിൽഡ് ഔട്ട് ഹാപ്പി വൈബ് തന്നെയാ ടു ഗുഡ് നോ ഞാൻ കണ്ട ഈ പിസ്സ കണ്ടാലേ അറിയാം നല്ല തേൻ ക്രസ് ഫ്രഷ്ലി ഫ്രഷ് വെജിറ്റബിൾ ഫ്രഷ് ചിക്കൻ ഫ്രഷ് മാരിനറ സോസ് ആൻഡ് ഇതിൻ്റെ കൂടെ കുറച്ച് നമുക്ക് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ തണുപ്പത്ത് കഴിക്കാൻ ഇന്നും കാട്ടി ഒരു ടേസ്റ്റി ഫുഡ് ഇത് എല്ലാ ഫുഡിനും പറയാറുണ്ട് വേറെ ഒന്നും വേണ്ട പ്രിയക്ക് വേണ്ടല്ലോ പിസ്സ ഹോട്ട് ചോക്ലേറ്റ് എൻജോയ് ചെയ്തോളൂ അല്ലേ ഇതിപ്പോൾ തീരും ഇതെങ്ങനെ സോപ്പിക്കാവുന്ന തിൻ ക്രസ്റ്റാ അപ്പം ഇത് കുടിച്ചോ ഹോട്ട് ചോക്ലേറ്റ് Oh, the feeling of all this is unbelievable. Traveling to new places, discovering new restaurants, discovering new happiness, discovering new food, enjoying it with good company. It's absolutely priceless. പണ്ട് മാസ്റ്റർകാർഡിന് ഒരു ഇതുണ്ടായിരുന്നു ആഡ് ഉണ്ടായിരുന്നു അതിൽ കുറേ കാര്യങ്ങളുടെ റേറ്റ് കാണിച്ചാൽ ചിലത് പ്രൈസ്ലെസ്സിൻ്റെ ഒരു ചില കാര്യങ്ങൾ പ്രൈസ്ലെസ് ആണെന്ന് പറയും അതുപോലെ തന്നെയാണ് ട്രാവൽ ആൻഡ് ഹാപ്പിനെസ് ഇറ്റ്സ് പ്രൈസ്ലെസ് ഞാനൊരു ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ഒന്ന് ഓണസ്റ്റ് ആയിട്ടുള്ള ഫാക്ടർ പറയും ഇപ്പോൾ ഫുഡിൻ്റെ മുമ്പിലിരിക്കുന്നുണ്ടാവും ഒരു ഹ്യൂജ് എമൗണ്ടിന് ഹ്യൂജ് എമൗണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ ഒരു 6 months ആഡ് ചെയ്താൽ പോലും ഈ എന്നെ അപ്രോച്ച് ചെയ്ത ഒരു ഫാസ്റ്റ് ഫുഡ് കമ്പനിയുടെ അതിനുള്ള ഒരു ആഡിൻ്റെ പൈസ എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ആയിട്ടുള്ള ആഡ് അത്രയും വലിയൊരു കമ്പനിയുടെ ആഡ് കിട്ടി ഫുഡിൻ്റെ ആയിരുന്നു ഫാസ്റ്റ് ഫുഡ് ആയിരുന്നു പക്ഷേ എനിക്ക് സിൻസിയറായിട്ടും ഫുഡ് അവരുടെ ഫുഡ് ഇഷ്ടമാണ് പക്ഷേ ഐ ഫെൽ ഇറ്റ്സ് നോട്ട് റൈറ്റ് ടു പ്രൊമോട്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഫുഡ് നമ്മൾ ഫാസ്റ്റ് ഫുഡ് ഒരു നിവർത്തി ഇല്ലെങ്കിൽ കഴിക്കാം പക്ഷെ അല്ലെങ്കിൽ ഈവൻ പിസ്സ ആൻഡ് ഓൾ നമ്മൾ ഹോം മെയ്ഡ് പിസ്സാസ് അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഹൈ ഇൻ കാലറി ബട്ട് സ്റ്റിൽ ദെർ ഇസ് ഗുഡ്നെസ് ഇൻ ദിസ് ഞാൻ അത് ചെയ്തില്ല കേട്ടോ അത് ജസ്റ്റ് പറയാനായിരുന്നു ദിസ് ഇസ് സോ ടേസ്റ്റി യു ക്യാൻ ടേസ്റ്റ് ദ ഫ്രഷ്നെസ് ഇൻ എവറിത്തിങ് എവറിത്തിങ് അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഇനി നേരെ മാർക്കറ്റ് ഏരിയയിലേക്ക് പോകണം വാട്ട് എ വണ്ടർഫുൾ ഡേ ഇറ്റ്സ് ബീൻ സോ കാം സോ പീസ്ഫുൾ ഇത് ഫുള്ളൊരു ഭയങ്കര റിലാക്സ് വൈബാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തോന്നുമായിരിക്കും ഇത് ഓടുന്നു ഡാഡിക്ക് മ്യൂസിക് ഇല്ലേ പാട്ടുകൾ മ്യൂസിക് ഏതൊക്കെ അറിയാം ശാസ്ത്രീയ സംഗീതം അറിയായിരിക്കും പിന്നെ സിനിമാ പാട്ടറിയാം ഇതൊക്കെ കേട്ടിട്ടുണ്ടോ ഡാഡി PSY ട്രാൻസ് എന്ന് പറഞ്ഞ പാട്ട് കേട്ടിട്ടുണ്ടോ അതൊരു ഇതുപോലെ ശാസ്ത്രീയ സംഗീതമൊക്കെ പോലെ സംഭവമാണ് ഗോവ ട്രാൻസ് കേട്ടിട്ടുണ്ടോ ചിൽ ഔട്ട് കേട്ടിട്ടുണ്ടോ പ്രോഗ്രസീവ് കേട്ടിട്ടുണ്ടോ ഫുൾ ഓൺ കേട്ടിട്ടുണ്ടോ ഡാർക്ക് ഫോറസ്റ്റ് ഹൈടെക് ട്വൈലൈറ്റ് റാഗിയ പ്രിയ വല്ലതും കേട്ടിട്ടുണ്ടോ അതാണ് ഇപ്പൊ മനസ്സിലായോ പഴയ ആളായി ഇതൊക്കെ യങ്സ്റ്റേഴ്സിന് പറഞ്ഞിട്ടുള്ള സംഭവം കസോൾ മാർക്കറ്റ് വളരെ ചെറിയൊരു ഏരിയ ആണ് ഇതൊരു നല്ല പഗ് തോന്നുന്നു ചെറിയൊരു ഏരിയ ആണ് അവിടെ ഇതുപോലെ ഇങ്ങനത്തെ ഒരു ഒരു ഹിപ്പി വൈബ്സ് ഉള്ള കുറേ സാധനങ്ങൾ കിട്ടും കേട്ടാ ഓയ്യോ അതെന്തായാലും പറ്റില്ല ഈ ജാക്കറ്റ് നോക്ക് പറയാ റെയിൻബോ കളേർഡ് ആനയുടെ ബാഗ്സ് ഭയങ്കര ഒരു
ശരിക്കും ഒരു ഹിപ്പി വൈബ് അല്ലേ? ഒരു ഗോ അവിടെ നോക്ക് ബാക്കില്, അങ്ങോട്ട് പോവാമ്പാ, ജസ്റ്റ് നോക്കിട്ട് വരാം. എന്നാലും എ ടി എം അടുത്ത് തന്നെയുണ്ട്. അപ്പൊ പ്രിയ, ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങി തരുന്നതായിരിക്കും. ആ അത് മറന്നുപോയി, അത് അധികം ഉപയോഗിച്ചിട്ടില്ലല്ലോ ഈ ട്രിപ്പില്. നല്ല നല്ല ഇങ്ങനത്തെ ഒരു വാക്ക് ചെയ്യാനൊക്കെ നല്ല സ്ഥലമാണ്, ചെറിയ ഏരിയ അല്ലേ ഉള്ളു. എനിക്ക് അന്യങ്ങാട്ടി ഒരു വൈബുണ്ട് ഇവിടെ നോക്ക്. ഈ ബാഗ്സ് ഒക്കെ നല്ല രസമില്ലേ പ്രിയ? ഇനി വിന്റർ കോട്ട് വാങ്ങിയ ഡാഡി മറ്റേ ശിവതാണ്ഡവം ചെയ്യും കേട്ടാ. ഡാഡി ഒരുപാട് കടകളുണ്ടല്ലേ ഡാഡി, വിചാരിച്ച ഇത്രയും കടകളൊക്കെ ഇവിടെ കാണുന്നു. എല്ലാം നല്ല ഇങ്ങനത്തെ ഈ ബുള്ളനാന്നേ ഉള്ളു അല്ലേ, നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാ അതെല്ലാം ഈ ബാക്ക് പാക്കിംഗ് ടൂറിസ്റ്റ് ആയതുകൊണ്ടേ അവർ അലക്കത്തൊന്നുമില്ല, ഡ്രസ്സ് കുറെ കാലം ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് കളയും, എന്നിട്ട് പുതിയത് ഇവിടെ നിന്ന് വാങ്ങും. അതാണ് സംഭവം. ഇതുണ്ട് നല്ല ബാഗ്സൊക്കെ, പക്ഷെ എന്തൊരു വൈബിങ് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീലാട്ടെ. ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ ടോട്ടലി വി ഫീൽ ലൈക്ക് ഇൻ എ ഡിഫറെൻറ്റ് കൺട്രി എന്ന് വരെ തോന്നും. കാരണം കേരളവും ഇവരായിട്ട് ഒരു ബന്ധവും ഇല്ല, ഇന്ത്യയുടെ ഭാഗം തന്നെയാണെന്ന് വിചാരിച്ചു. കേരളവും ഹിമാചൽ പ്രദേശും ടോട്ടലി ഡിഫറെൻറ്റ് പ്ലേസസ്. ഏതു തന്നെ മേത്തേറി ഇരിക്കുന്നുണ്ട്, മേത്തേറി ഇരിക്കുന്നുണ്ട്, എന്നെ മേത്തേറി ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വി ബ്രിങ് എ പീസ് ഓഫ് അവർ ട്രാവൽ ബാക്ക് ടു ഹോം, അതാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഷിംലയിൽ നിന്ന് ഷോൾ വാങ്ങി, കസൂറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത്, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും പ്രിയ ഉപയോഗിക്കുന്നതും ഇതുപോലത്തെ പാൻസ് ആണ്. ഒരെണ്ണം കാണിച്ചാൽ പറയാം ഏതെങ്കിലും. ഇത് നാട്ടിലൊക്കെ കിട്ടുന്ന മറ്റേ ഒരു തിൻ മെറ്റീരിയൽ, പക്ഷെ ഇവിടെ അതല്ല കേട്ടോ, ഇവിടെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. നമ്മൾ ഒരു ഒരു ഹോളിഡേയ്സൊക്കെ പോകുമ്പോൾ നമ്മൾ ഇടാറുണ്ട്. ഇപ്പം ബ്രെയിനോട് പറഞ്ഞ് ജസ്റ്റ് കുറച്ച് ഒരു 10-15 എണ്ണം വാങ്ങിക്കൊണ്ട് പോവാം, നമ്മുടെ എക്സിബിഷന് വെക്കാം, മിറ്റോ ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഇട്ട് തീർക്കാം അല്ലേ. നമ്മുടെ ഫുൾ ഗ്യാങ് ഇടുന്ന ടീംസ് ആണുള്ളത്. പ്രിയ അവിടെ സെലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് സമയം എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്നത് നോക്കിക്കാം. ഇവിടെ കുറേ ജർമ്മൻ ബേക്കറീസ് ഉണ്ട്, അവിടെയൊക്കെ ഭയങ്കര ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലത്തെ ഡിസേർട്ട്സ് ആണ്. ഇതെന്താ റം ബോള്, ചോക്ലേറ്റ് ബോൾ, ചോക്ലേറ്റ് ക്രോസൻ്റ്, ന്യൂട്ടെല്ല ക്രോസൻ്റ്, ഇത് കൊള്ളാമല്ലോ, ഇത് വേണമെങ്കിൽ അവരുടെ ഓർഡർ ചെയ്യാം. കപ്പ് കേക്ക്, ആപ്പിൾ പൈ, ആപ്പിൾ ക്രംബിൾ, വാൾനട്ട് കേക്ക്, എല്ലാം ഭയങ്കര ഒരു യൂറോപ്യൻ ടച്ചുള്ള സാധനങ്ങളാണിത്. മാബിൾ കുക്കീസ്, ചോക്ലേറ്റ് കുക്കീസ്, അമേസിംഗ്. കസോളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് ഹിമാചലിൽ വരുന്ന കസോളിലായിരിക്കും. ചോക്ലേറ്റ് കേക്ക് എടുത്തു കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. ഫുൾ ചോക്ലേറ്റ്, ഫുൾ ചോക്ലേറ്റ്, ഫുൾ ചോക്ലേറ്റ്, ഫുൾ ചോക്ലേറ്റ്, അത് വേറെ ഒന്നുമില്ല. അപ്പം പ്രിയ എത്ര നേരം വേണമെങ്കിലും ഷോപ്പ് ചെയ്തോട്ടെ, ഞാൻ ഇത് കഴിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക തണുപ്പത്ത്. ഞാൻ വീണ്ടും പറയാണ്, ഫുഡിൻ്റെ കാര്യത്തിൽ ഐ ആം ബ്ലെസ്ഡ്. എവിടെ പോയാലും ഗുഡ് ഫുഡ്, എവിടെ പോയാലും. അതെ, അപ്പം സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുവാണ്. വേദുമോൻ അമ്മയുടെ നിന്ന് എടുത്ത് അപ്പടേ അപ്പയ്ക്ക് തരും. താ നല്ല രസമുണ്ട്, ഭയങ്കര കംഫർട്ടബിൾ ആണല്ലോ. ഞാനും ഒരെണ്ണം എടുക്കും. ബെസ്റ്റ് തിങ് ഇത് യൂണിസെക്സാ. ആ അതുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും എടുക്കാൻ പറയൂ ധൈര്യത്തോടെ. വിറ്റുപോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാൻ ഇട്ടോളാം. എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര കംഫർട്ടബിളാ. പോക്കറ്റ് ഉണ്ടോ? ഒന്ന് പോക്കറ്റ് ഉണ്ടോ? ഓക്കെ, അതാണ് മെയിൻ. താങ്ക് യു, നല്ലതാ. യോഗ ചെയ്യാനൊക്കെ നല്ല യോഗ അല്ലേ, എനിക്ക് ഇതിട്ടുകൊണ്ട് കഫേയിലും ഡ്രൈവ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. കഫേ പോയി രഞ്ജിനി എടുക്കും, രണ്ടു മൂന്നെണ്ണം അനുക്കും, പാത്തും എടുക്കും, നച്ചും എടുക്കും. നമ്മൾ ആകെ കൂടെ 10 എണ്ണം എടുക്കുന്നുള്ളു കേട്ടോ. ജസ്റ്റ് ഒരു കുറവാണ്, അപ്പൊ ഉള്ളതിന്റെ ഞാൻ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചല്ലോ. ആ അതല്ല, ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എക്സിബിഷന് വരണം പ്ലീസ്. രാജസ്ഥാൻമാരി നമ്മുടെ ഹിമാചൽ എക്സിബിഷനും ഹിറ്റാക്കണം. ഹിമാചലും പഞ്ചാബും, ഹോപ്പ്ഫുള്ളി പഞ്ചാബി നമ്മൾ എന്തെങ്കിലും വാങ്ങാം. അടുത്തവണ എന്താ അറിയോ, കഴിഞ്ഞ പ്രാവശ്യം രാജസ്ഥാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ടൈം ഹിമാചൽ ഉണ്ടാവും, പഞ്ചാബും ഉണ്ടാവും, രാജസ്ഥാനും ഉണ്ടാവും, ബാങ്കോക്കും ഉണ്ടാവും, അഹമ്മദാബാദും കാണും, എല്ലാം കൂടെ മിക്സ് ആയിരിക്കും. നമുക്ക് റൂമിൽ പോയി ഹോൾ ചെയ്യാനുള്ള സമയമില്ല, ആരോഗ്യമില്ല. അതുകൊണ്ട് ഇപ്പോഴേ ഡാഡി നമ്മുടെ ഹാങ്ങർ ആണ്. ഡാഡി ഞാൻ കാണണ്ട, ഒന്ന്, ഡാഡി രണ്ട്, മൂന്ന്, ആ വേദ കൊടുക്ക്, നാല്, എവിടെ, ആ കൊടുക്ക്, അഞ്ച്, 10 എണ്ണം എടുത്താൽ മതി, പോയില്ലെങ്കിൽ നമുക്ക് മറുപടിയിട്ടല്ലോ, 6, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടേ, ആ 7,
എട്ട് കൊടുക്ക്. വേദു നല്ലാത്തിന്റെ ഇടയിൽ കയറണം. ഒമ്പത് പത്ത് അതും കൂടെ എടുക്കാൻ വേണമെങ്കിൽ ഇത് കൊള്ളാമല്ലോ. ഇതെടുക്ക്, കുഴപ്പമില്ല, രണ്ടെണ്ണം കൂടിയാലും കുഴപ്പമില്ല. പതിനൊന്ന് അതും കൂടെ എടുത്തോ. മഞ്ഞയെ കൊള്ളാം. നല്ല കളർ. But it is all manya. It is not mixture of colors. It is just yellow. ഡാഡി പറഞ്ഞ ആരെങ്കിലും അത് എടുക്കും. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെ കാണുമ്പോ വെറുതെ വാങ്ങാം കേട്ടോ. 50 രൂപയേ ഉള്ളൂ. വി ഫോർ എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ആരെയൊക്കെ കമന്റ് ചെയ്യണം, എല്ലാവർക്കും അറിയാം. അതായാലും ഒരു സന്തോഷത്തിന് വാങ്ങാം. നല്ല രസമുണ്ട്. വുഡ് വെച്ചാ നീ നമ്മള് വാങ്ങിച്ച കടക്കാരന്റെ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന്. ആണോ? എന്നിട്ട് പുള്ളി വേഗം നമ്മുടെ നോക്കി. പുള്ളി ഒരു മാസമായി തുടങ്ങിയിട്ട് നമ്മുടെ നോക്കിയപ്പോ ഓ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ, എന്നിട്ട് വേഗം സബ്സ്ക്രൈബ് ബട്ടണ്. അങ്ങനെ നമുക്ക് കുറെ സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ കയ്യില്, ഇതെന്താ പാൻ്റോ? പാൻ്റോ വിയോ? ഐ നൈസ്. ദേ ഓടി വരുന്നു വി. അത് തിരിച്ചു വെച്ച പാൻ്റ് പോലെ ഉണ്ട് കാണാൻ. നോക്ക് കാണിച്ച ക്യാമറ എന്ന് നോക്ക്, തിരിക്കി നോക്ക്. ഞാൻ റോക്ക് സ്റ്റാർ ലുക്ക് ആയപ്പോ പ്രിയക്ക് സഹിച്ചില്ല. പ്രിയ പോയ ഒരു ഹിപ്പി ലുക്കിന് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രിയക്ക് ഇത് നല്ലതാണ്, കാരണം തൊപ്പി എന്തായാലും ഇത്രയും മുടി ഇങ്ങനെ കെട്ടി വെക്കുമ്പോ പറ്റില്ല. അപ്പൊ ഇതാണ് തണുപ്പത്ത് ഏറ്റവും ബെസ്റ്റ് അല്ലേ. ഷെവിങ് കവറും സ്റ്റൈലിഷും ആണ്. നമ്മളെ വാങ്ങിയ പാന്റും കൂടെ ഇട്ട് കഴിഞ്ഞാ ആ മറ്റേ രാജസ്ഥാനിൽ നിന്ന് വാങ്ങിയ ജാക്കറ്റും കൂടെ ഇട്ടാ മതി. ഫുൾ കളർഫുൾ. അടുത്ത ട്രിപ്പിന് തണുത്ത സ്ഥലത്ത് പോകുമ്പോ അതൊക്കെ ഇടണം കേട്ടാ. ഓക്കെ, അപ്പൊ ഇനി ഞങ്ങൾ പോട്ടെ. ലേറ്റായി ഡ്രൈവ് ചെയ്യാൻ പാടാണ്. ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് നമ്മുടെ റൂമിലേക്ക്. അപ്പൊ ഇനി നമുക്ക് റൂമിലെത്തിയിട്ട് കാണാം. അപ്പൊ ആഫ്റ്റർ സോൾ ഫുൾഫില്ലിംഗ് ഡേ വി ആർ ബാക്ക് ഇൻ അവർ ഹോട്ടൽ, കംഫർട്ട് ഹോട്ടൽ. ഇന്ന് വലിയ തിരക്കില്ല കേട്ടോ, തിരക്ക് കുറവാണ്. ബ്യൂട്ടിഫുൾ ഹോട്ടൽ, ബ്യൂട്ടിഫുൾ ആർട്ടിഫിഷ്യൽ ഫയർ പ്ലേസ്. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ഇയർ നമ്മൾ വിന്റർ ബ്രേക്കിൽ റിയൽ ഫയർ പ്ലേസിലൊക്കെ ആയിരിക്കും ഇത് എൻജോയ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡിന്നർ ഒന്നും കാണിക്കുന്നില്ല. നമ്മളെന്താ സൂപ്പ്, സാലഡ്സ്, കുറച്ച് ചപ്പാത്തി, ചിക്കൻ കറിയൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത്. അതൊന്നും കാണിക്കുന്നില്ല. നേരത്തെ പോയി കിടക്കണം. നാളെ രാവിലെ എനിക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമ്മുടെ കൊഞ്ഞാമ്മ വിന്റർ ക്ലോസ് പാക്ക് ചെയ്ത് കാണിച്ചില്ല, അത് അയച്ചില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അയച്ചില്ല. നാളെ കൊണ്ട് അയക്കണം. എന്നിട്ട് തിരിച്ച് വന്നിട്ട് നേരെ ഒരു 5 hours ഡ്രൈവ് ടു ധർമ്മശാല, അവർ ലാസ്റ്റ് സ്റ്റോപ്പ് ഇൻ ഹിമാചൽ പ്രദേശ്. ആൻഡ് ഈ വ്ളോഗ് വരുമ്പോഴേക്കും കുഴപ്പമില്ല. പ്രിയ സർപ്രൈസ്, ഐ ആം പ്ലാനിങ് എ സർപ്രൈസ് ഫോർ പ്രിയ. ഓക്കെ, പ്രിയ ഇത് അറിയില്ല, കാരണം ഈ വ്ളോഗ് വരുന്നത് ആ സർപ്രൈസ് കഴിഞ്ഞിട്ടായിരിക്കും. ഓക്കെ, ഒരു ട്രിപ്പ് നിങ്ങൾ വിചാരിക്കില്ലേ ഏത് ഈ ട്രിപ്പിൽ തിരിച്ചാണ് സർപ്രൈസ് പ്രിയക്ക് കൊടുക്കാതെ. ഇത് സർപ്രൈസ് ഉണ്ട്, ലാസ്റ്റ് ഡേ ആണ്. സോ വെയിറ്റ് ചെയ്യുക, ഇനിയുള്ള 4 ദിവസത്തും കൂടെ വ്ളോഗ് ഹിമാചൽ പ്രദേശിൽ കാണും. അപ്പോൾ 10 മണിക്ക് അങ്ങോട്ടോട്ട് ജോയിൻ ചെയ്യുക. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.